ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സലിലെ പ്രിന്റ് പ്രിവ്യൂ എന്നുള്ള സംഭവത്തിനെ കുറിച്ചാണ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മളിപ്പോൾ ഇതുപോലൊരു ഷീറ്റ് എക്സൽ ഷീറ്റുണ്ട്, അതിനകത്ത് നമ്മൾ അറിയാത്ത ആൾക്കാർ അറിയുന്ന ആൾക്കാരെ അറിയില്ല, അറിയാത്ത ആൾക്കാർ നമ്മൾ പ്രിന്റ് കൊടുക്കണമെന്ന് അറിയാം, പ്രിന്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ള അറിയാം, പക്ഷേ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ സാധാരണ ചെയ്യുന്ന കാര്യം കൺട്രോൾ പി അടിക്കും, ഓക്കെ കൊടുക്കും. അപ്പോൾ എന്നിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അതായത് പ്രിന്റ് വന്നിട്ടില്ലെങ്കിൽ കുറേ ഷീറ്റ് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ഷീറ്റ് പ്രിന്റ് ചെയ്യാൻ ഇത് ഇത്രയും പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ, കുറേ ഷീറ്റ് വന്നിട്ടുണ്ടാവും, എന്നിട്ട് ഓരോ കഷ്ണം കഷ്ണമായിട്ടാണ് വന്നിട്ടുണ്ടാവുന്നത്. അതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കത് സൂം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഏകദേശം ഷേപ്പ് നമുക്ക് മനസ്സിലാകും. അതായത് ഷേപ്പ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇത്ര, അതായത് പോർട്രേറ്റ് എന്നും ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് അറിയാലോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിൽ ചുമ്മാ പ്രിന്റ് കൊടുക്കുമ്പോൾ ഇതിൽ സെറ്റായിട്ടുള്ള ഏരിയ എന്നുള്ളത് നമുക്ക് അതിപ്പോൾ കാണാം. ചുമ്മാ വെറുതെ പ്രിന്റ് കൊടുക്കണേ, വെറുതെ പ്രിന്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് പ്രിവ്യൂ എന്നുള്ള സംഭവം എടുത്ത് കഴിഞ്ഞ് കണ്ട, ഇതിൽ പ്ലാനായിട്ടുള്ള ബൈ ഡിഫോൾട്ട് പ്ലാനായിട്ടുള്ള പ്രിന്റിൻ്റെ പ്ലാനാണ് ഈ കാണുന്നത്. അതായത് കണ്ട, അതിലിപ്പോൾ നമ്മൾ ആ റെക്റ്റാങ്കിള് അത് അത്രയും സെൽസ് പ്രിന്റ് ചെയ്യണം നമ്മൾ ഉദ്ദേശിച്ചത്, മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ഇതിലിപ്പോൾ കണ്ടില്ലേ പല ഷീറ്റായിട്ടൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാറ്റാന്നുള്ളത്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നു. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സെറ്റ് പ്രിന്റ് ഏരിയ, ഇത് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട ഏരിയ നമ്മൾ സെലക്ട് ചെയ്യാം. അതെങ്ങനെ സെലക്ട് ചെയ്യും? ഒന്നല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ സെല്ല് കൊണ്ട് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് മുഴുവൻ ഫുള്ള് ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് അടിക്കുക, ഡൗൺ അടിക്കുക. അപ്പോൾ ആ ഫുള്ള് സെലക്ട് ആവും, വേണ്ട ഫുള്ള് സെലക്ട് ആയി, കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റും ഡൗൺ അടിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ ചില വേറൊരു കാര്യം ചെയ്യാൻ പറ്റും, ചുമ്മാ അത് ഇപ്പോൾ ഈ ഒരു ഏരിയയിലല്ലെങ്കിൽ നമുക്കത് ചെയ്യാട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ കൺട്രോൾ ഷിഫ്റ്റിൻ്റെ ചുമ്മാ കൺട്രോൾ കഴിച്ചേക്ക്, അതായത് ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ കൊണ്ട് വെച്ചിട്ട് കൺട്രോൾ അടിക്കുക, പറഞ്ഞു മനസ്സിലായി, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ അടിക്കുക. അപ്പോൾ ആ ഏരിയ ബ്ലോക്ക് ഫുള്ള് സെലക്ട് ആവും. ഇതിൽ രണ്ട് ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, പേജ് ലേഔട്ട് എടുക്കുക, എന്നിട്ട് പ്രിന്റ് ഏരിയ എടുത്തിട്ട് സെറ്റ് പ്രിന്റ് ഏരിയ എന്ന് കൊടുക്കണം. അപ്പോഴാണ് അതാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് എക്സലിന് മനസ്സിലാവുന്നത്. എന്നിട്ട് നമ്മൾ കൺട്രോൾ പി, അല്ലെങ്കിൽ കൺട്രോൾ പി കൊടുക്കുക, പ്രിന്റ് പ്രിവ്യൂ എടുക്കുക, അപ്പോഴും വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന കാര്യം, പേജ് സെറ്റപ്പ്, അതായത് ഞാൻ നമ്മളിപ്പോൾ പ്രിന്റ് സെറ്റ് പ്രിന്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വേറൊരു ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, അത് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏഹ്, അതുകൊണ്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതും കൂടി സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ പ്രിന്റ് ചെയ്യുക. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം പ്രിന്റ് ചെയ്താൽ മതി എന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് കൺട്രോൾ പി അടിച്ചു, പ്രിന്റ് പ്രിവ്യൂ അടിച്ചു, എന്നിട്ട് പേജ് സെറ്റപ്പ് എടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ടാബുകളുണ്ട്, അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഷേപ്പ് നമ്മൾ പോർട്രേറ്റ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ സൂം ചെയ്തിട്ട്, ഇതിൽ ഫിറ്റ് ടു വൺ പേജ് എന്ന് പറഞ്ഞ് കൊടുക്കുക, ഫിറ്റ് ടു വൺ പേജ് എന്ന് പറഞ്ഞ് ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്തായി, അത് ഒരു പേജിലാക്കി തരും. ഇതുപോലെ വലിയ, ഇതിപ്പോൾ ചെറിയ കണ്ടൻ്റ് ആയതുകൊണ്ട് ഒരു പേജ് ഓക്കെയാണ്, അത് കുഴപ്പമില്ല. ഇപ്പോൾ വലിയ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മൾട്ടിപ്പിൾ പേജ് വേണ്ടി വരും, അത് നമ്മൾ ഇതിനകത്തിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എത്ര ടോള്, രണ്ട് പേജായിട്ട് സ്പ്ലിറ്റ് ചെയ്യണോ,
ഇതിപ്പോൾ രണ്ട് പേജ് ആക്കിയാലും കാര്യമില്ല, കാരണം അത്രയും കണ്ടന്റ് ഇല്ല. അപ്പോൾ അത് എത്ര പേജ് വേണമെന്നുള്ളത് ലോജിക്കലി നമ്മൾ ആലോചിച്ച് ചെയ്താൽ മതി. ഇത് എത്ര പേജ് വേണമെന്നുള്ള, അതായത് ഇതിപ്പോൾ ഫിറ്റ് ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജിലെല്ലാം ഉൾക്കൊള്ളിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എത്ര പേജ് വേണമെന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതും ഇതും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ പേജിലായിട്ട് വരും, കാണിക്കുന്നുണ്ടല്ലേ ഒറ്റ പേജിൽ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാർജിൻ നമുക്ക് ഇപ്പോൾ കണ്ടല്ലേ, ഇപ്പോൾ കുറച്ചും കൂടി വലിയ സംഭവമാണ്, ഇതിപ്പോൾ ചെറുതായിട്ടൊക്കെ കണ്ട. ഇപ്പോൾ നമുക്ക് ഇത്രയും ഏരിയ ഒക്കെ ആപ്പ് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സീറോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കുറച്ചും കൂടി വലുതാക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടുതരാം. കാണാം, കുറച്ചും കൂടി വലുതായി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില പ്രിൻ്ററിൽ ഈ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഈ അരികോശം കട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഈ വാല്യൂസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഒരു പേജ് ആക്കി, ഇനി പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഈ ഉദ്ദേശിച്ച സംഭവം തന്നെയായിരിക്കും പ്രിൻ്റ് ആവുന്നത്. മനസ്സിലായി? ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ പ്രിൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് കാര്യം. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.